അതിന്റെ വഴിക്ക് പോയി ചായ. ഇനി നോക്കി വെള്ളം ഇറക്കിട്ട് എന്തിനാ? ഒന്ന് പോടി പുല്ലേ, എനിക്ക് എന്താടി ഒരു കുറവ്? ഈ കണ്ണിന്റെ താഴെ കറുപ്പുള്ളത് കുറവല്ലേ? അതിന്നലെ വെള്ളം അടിച്ചോണ്ടല്ലേ. അപ്പൊ മുടിമേലുള്ള നരയോ ചായ? അതൊരു ഡൈ അടിച്ച പോവില്ലേ. അപ്പൊ പിന്നെ ബെഡ്റൂമിലോ? അതിനെന്തോ ചെയ്യും കള്ളക്കിളവ. അത് ഞാനിപ്പൊ കാണിച്ചു തരാം. ഗജ പോക്കിരി അച്ചായത്തി മണ്ടം കേണല്. ഇവിടെ അന്ന് എന്നാ ജാടയായിരുന്നടി. വായി നോക്കിയല്ലേ, അന്ന് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴോ? നല്ല തല്ല് തന്ന് ഈ വായി നോക്കിയാ ഞാൻ നന്നാക്കി എടുത്തില്ലേ. തനിക്ക് എന്നാത്തിന്റെ കേടാടോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? അയ്യോ, എന്നാ മുടിഞ്ഞ സൗന്ദര്യ പെണ്ണേ നിനക്ക്! എന്റെ മാലാഖ കുഞ്ഞു നിന്നേ, എന്നാ ഒടുക്കത്തെ നോട്ടവാടി! നീ ഒരു ഊക്കാൻ ചരക്ക് എന്നാ ഊരാടി നിനക്ക്! എന്നാത്തിനടിയാ പാവത്തിനിട്ട് വെറുതെ ചാടിക്കുന്നത്? പിന്നെ ഞാൻ എന്നാ ചെയ്യണം? കയ്യിലിരി പതായി പോയില്ലേ? ആ ലിസമ്മയെ സമ്മതിക്കണം ഇതിനെയൊക്കെ സഹിക്കുന്നതിന്. അതെന്നാത്തിനാ നീ എന്നെ നോക്കി പറയുന്നത്? എന്നാ, നീ എന്നെ സഹിക്കുകയാണെന്നാണോ? ഓരോ തലവിധിയല്ലേ വെച്ചായ, അനുഭവിക്കാതെ പറ്റുമോ? എടീ എന്തരവളെ മരമാക്രി, വേളവെടുക്കല്ലേ. ചാമി ചാമിയുടെ വഴിക്ക് പോയി ഇപ്പോ. പുതി മനസ്സിലിരിക്കുള്ളൂ. ഇതങ്ങനെ മനസ്സിനിരിക്ക പോലെന്ന പൂതി അല്ലെങ്കിലോടി. ഇടി പൊട്ടിക്കാളി, നിന്റെ ഈ കണ്ണുകളിലൂടെയാ ഇച്ചായൻ ലോകം കാണുന്നത്. നീ എന്നെ ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, അപ്പോഴാണ് എനിക്ക് പൂതി കൂടുന്നത്.
നോക്കുന്നതല്ലേ കുഴപ്പം, ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കൊതിക്കണ്ട. ഇജ്ജപ്പിളാടി ബിലാലെ മലപ്പുറത്തേക്ക് പോയത് അന്നെ കൊതിക്കാൻ ഞമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാണ്ടി ഹിമാറേ? എന്നതാടി ഇങ്ങനെ നോക്കുന്നത്? എന്നാ ഒടുക്കത്തെ സ്നേഹം അയച്ചായത്? ഇതെന്തിനാന്നറിയോ? സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, പള്ളിയും പ്രാർത്ഥനയും നടന്ന് തന്നെ ഇങ്ങനെ ഒരു അച്ചായത്തെ ആക്കിയതിനുള്ള സമ്മാനമായത്. ഈ കുളത്തിൽ കിടന്ന് എന്നാ പോക്കണുണ്ടാടാ നീ കാണിക്കുന്നേ? ഇത്രയും കാലം പെണ്ണ് കെട്ടാൻ നടന്നെന്റെ സൂക്കേടാ ഇവന്. നിനക്ക് ഇതെന്നാത്തിന്റെ ക്രിമേടി അടിയുണ്ണേ? പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, രണ്ടും കണക്ക് തന്നാ. ഓട്ടം നോക്കിയേച്ചായാ.